ചന മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് സവാള, ഒരു വലിയ സവാളയാണ്. ഇത് ഏത് ഷേപ്പിലരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് എളുപ്പത്തിൽ ചന മസാല എങ്ങനെ തയ്യാറാക്കുന്നുള്ള റെസിപ്പിയാണ്. ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പേസ്റ്റ് ഇല്ലെങ്കിലും കഷ്ണങ്ങളായാലും മതി, കസൂരിമേത്തി ഒരു പിടി, ഒന്ന് പൊടിച്ചിടുക കൈകൊണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ്സിൻ്റെ പൊടി അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുത്താലും മതി. ഈ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഒരു പ്രഷർ കുക്കറിൽ നമ്മുടെ കടല വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. കടല വേവിച്ചതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. കടല വേവിച്ചെടുക്കണം. മിക്സിയിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. 2 ഏലക്ക, 3 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്, അത്രയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കടല വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കടല വെള്ളത്തിലിടണമെന്നുള്ളൂ. ഇനി ഒരു 8 മുതൽ 10 വരെ വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്കിലേ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവുള്ളൂ. കടല വെന്തോ നോക്കാം. നമ്മുടെ കടല ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ആവശ്യത്തിന് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. മല്ലിയിലയോട് ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് നല്ല ഗ്രേവി പോലെ ആവണം, നല്ല കുറുകിയ ഒരു പരുവത്തിൽ ആയിക്കിട്ടണം. ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ ചന മസാല അല്ലെങ്കിൽ ചോല മസാല എന്നൊക്കെ പറയും, അത് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം.